ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും മനസ്സിലാകിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റായി ബനാന കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിതാ രണ്ട് പഴം, റവ, മൈദ, നാല് മുട്ട അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പഴം ഇതുപോലെ നാല് പാറാക്കി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, തൊലിയൊക്കെ കളഞ്ഞ്. ഇനിതാ കാൽ കപ്പ് പഞ്ചസാര ഇതിലേക്ക് വേണം, അതുപോലെ കുറച്ച് വനില എസൻസും കൂടെ വേണം. അപ്പോൾ ഇനി നമ്മൾക്ക് വേഗം നമ്മൾ ബനാന കേക്ക് തയ്യാറാക്കാം. പിന്നെ കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാല് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബീറ്റർ ഉപയോഗിച്ച് തന്നെ ബീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ മിക്സി എടുക്കാൻ കഴുകാൻ മടിച്ചിട്ടാട്ടോ, കഴുകാൻ മടിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇതാമായി ബ്ലേഡ് മാത്രം ഊരി നല്ല പോലെ വേഗം കഴുകിയാൽ മതിയല്ലോ. അപ്പം ബീറ്റർ വേണമെന്നില്ല കേട്ടോ, മിക്സി തന്നെ ഇട്ട് അടിച്ചെടുത്താലും മതി. നല്ലപോലെ ഒന്ന് അടി നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ കപ്പ് എടുത്ത് വെച്ച കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പകുതി പകുതിയായി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽട്ടായി കിട്ടണം. പിന്നെ ഇതാ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ, നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ വനില എസൻസ് വേണോ എന്നൊന്നുമില്ല, ഏലക്കായ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഏലക്കായൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് മൈദ റവ ഒക്കെ ഇടുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ഒന്ന് ഒന്ന് ചൂടാക്കി വെക്കണം. അതിനു വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ചെറിയ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പാനൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മൾക്ക് നമ്മൾ എടുത്ത് വെച്ച മൈദ ചേർത്ത് കൊടുക്കുക. അപ്പം 3 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ എടുത്തത്. അപ്പം ഈ 1 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. പകുതി പകുതിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് റവ എടുത്തിട്ടുണ്ട്. അപ്പം 3 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തത് കേട്ടോ. അപ്പം മൈദേൻ്റെ നേർപകുതി റവ എടുക്കുക. ഇതുപോലെ ഒന്ന് ബനാന കേക്ക് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റായിട്ട് പഞ്ഞ് പോലത്തെ കേക്ക് കിട്ടും കേട്ടോ നമുക്ക്. ബാക്കിയുള്ള റവയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കേട്ടോ. അപ്പോൾ സോഡ പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ, ബേക്കിംഗ് പൗഡർ ഒന്നും ഇട്ടിട്ടില്ല, ബേക്കിംഗ് സോഡ മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം, അപ്പം ഇതുപോലെ 4 ഭാഗമാക്കി ഒന്ന് മുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ ഈ പഴം വാട്ടി എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അധിക പേര് നമ്മൾ ബനാന കേക്ക് ഉണ്ടാക്കാറ് നമ്മുടെ ഈ പഴം ഒന്ന് ചെറുതായിട്ട് നെയ്യിൽ വാട്ടിയെടുത്തിട്ടാണ്. അപ്പം നെയ്യിൽ വാട്ടിയെടുക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് ബനാന കേക്ക് ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചെയ്യും. പിന്നെ ഓവർ കുക്കാവാതെ തന്നെ നമുക്ക് ബനാന കിട്ടും ചെയ്യും. അല്ലാതെ നമ്മൾ നെയ്യിൽ വാട്ടിയെടുക്കുമ്പോൾ അതും ഒന്ന് സോഫ്റ്റാവും, പിന്നെ ഇതിലേക്ക് വന്ന് നമ്മുടെ കേക്കായി കിട്ടുമ്പോൾ വീണ്ടും ഒന്ന് ഒരു അലിഞ്ഞ പോലായി കിട്ടും. അപ്പോൾ അല്ലാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റുള്ള കേക്ക് കിട്ടും നമുക്ക്. അപ്പോൾ ഇതാ ഞാൻ ആ ബാറ്ററൊക്കെ നമ്മുടെ പാനിലേക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ നെയ്യൊക്കെ ഒന്ന് തടവി വെച്ചതാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾക്കിത് 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിട്ട് കൊടുത്താൽ എന്തായാലും ഇത് താഴേക്ക് പോവും. അപ്പോൾ നമ്മൾ കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. എന്നതിന് ശേഷം ലാസ്റ്റ് ഒന്ന് പകുതി കുക്കായതിന് ശേഷം മേലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഗ്യാസിൻ്റെ ടോപ്പിൽ ഒരു തട്ട് വെച്ചിട്ടുണ്ടേ. ആ തട്ട് വെച്ചിട്ട് നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ആദ്യം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25 മിനിറ്റ് ഇതാ കുക്ക് ചെയ്തെടുക്കുക. 25 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല പോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നോക്കുക, കയ്യിലൊന്നും ഒട്ടുന്നില്ല. പിന്നെ ഞാനിതാ ഒരു പകുതി വേവാകുമ്പോഴേക്കും ബാക്കിയുള്ള നട്ട്സൊക്കെ ഒന്ന് ഇട്ടായിരുന്നു. അപ്പോൾ ലേശം ഇതിന് മേലെ ഒരു ഭംഗിക്ക് വേണ്ടി ടുട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ടായിരുന്നു കേട്ടോ. അത് വേണം, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടാൽ മതി. അപ്പോൾ ഇതാ നല്ല അടിപൊളി സോഫ്റ്റായി പഞ്ഞ് പോലത്തെ കേക്ക് നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പഴമൊന്നും വാട്ടാതെ റവയും മൈദൊക്കെ ചേർത്തിട്ട്
ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല സോഫ്റ്റായ നല്ല ടേസ്റ്റിയായ കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിയും കേട്ടോ നമ്മൾ ബനാന കേക്ക്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായ സോഫ്റ്റായ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. Thanks for watching.